ഹായ്, ചപ്പറും ചിപ്പറും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ബിയർ ഊപ്പി കൊണ്ട് ചെറിയൊരു ക്രാഫ്റ്റിംഗ് ആണ്. ഇതെല്ലാവർക്കും നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. കാരണം ഇത് നമ്മൾ ഇതുപോലെ പീസുകളാക്കാൻ ഇച്ചിരി നല്ല താമസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിതിൽ നൂലുണ്ട്. നൂല് കെട്ടിയിട്ട് അതിൽ നമ്മൾ മണ്ണെണ്ണയോ ഡീസലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് കത്തിക്കുക. എന്നിട്ട് അത് പിന്നെ നല്ല രീതിയിൽ എല്ലാ സൈഡും കവർ ചെയ്തിട്ട് ഉടനെ തന്നെ നമ്മൾ പെരുക്കി നമ്മൾ വെള്ളത്തിലിട്ട് ഇടണം. അപ്പോൾ കറക്റ്റ് രീതിയിൽ നമുക്ക് ഷേപ്പായിട്ട് കിട്ടും. പക്ഷെ നമുക്ക് ഷേപ്പായിട്ട് കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ അതിന് സാൻഡ് പേപ്പർ മേടിച്ചിട്ടുണ്ട്. അതിട്ട് നമ്മൾ നല്ല രീതിയിൽ പൊടിച്ച് ഷേപ്പ് ആക്കുകയാണ്. ഓക്കെ, നമ്മളിപ്പം കുറച്ച് ചെറിയൊരു ഷേപ്പ് പോലെ ആക്കിയിട്ടുണ്ട്. പക്ഷേ നല്ലതായിട്ട് ആക്കാൻ പറ്റില്ല. കാരണം സാൻഡ് പേപ്പർ നമ്മുടെ ചെറിയ തിക്ക് കുറഞ്ഞ സാൻഡ് പേപ്പറാണ്. ഇതിലും കട്ടുള്ള സാൻഡ് പേപ്പർ ഇട്ട് അതായിരിക്കും നല്ലത്. ഓക്കെ, നമുക്കിപ്പം ഇവിടെ ഇങ്ങനെ മൂന്ന് പീസായിട്ടാണ് നമുക്കിവിടെ കിട്ടേണ്ടത്. നമ്മുടെ ആവശ്യം ഈ മൂന്ന് പീസാണ് വേണ്ടത്. കറക്റ്റ് ഷേപ്പായിട്ടില്ല. നമുക്ക് അടുത്ത തവണ നല്ല രീതിയിൽ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്കിനി അടുത്തായിട്ട് വേണ്ടത് നമുക്കിതിനകത്ത് ഇടാനുള്ള ലൈറ്റാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ ഈ ലൈറ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ കടയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് നേരെ ഫ്ലിപ്കാർട്ടിൽ തന്നെ കിടപ്പുണ്ട്. 283 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പം നമ്മുടെ ഓർഡർ ചെയ്ത സാധനം വേണ്ട രാജീവേട്ടൻ ഇതാ എത്തിക്കഴിഞ്ഞു. ചേട്ടൻ നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്, നീർവളാഗമാണ് സ്വദേശം. ഇപ്പം നമ്മുടെ അടുത്ത അജണ്ട എന്ന് വെച്ചാൽ നമ്മളിത് അൺബോക്സ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മളിപ്പോൾ ഇതൊക്കെ പൊട്ടിക്കുകയാണ്. അതിനകത്തൊരു ചെറിയൊരു ബോക്സും കൂടെ ഉണ്ട്. ഇതേപോലെ ഒരു കോംബോ ഓഫറാണ്. അതിനകത്ത് 4 പീസാണ് വരുന്നത്. അപ്പം നമ്മൾ ഇതൊന്ന് വർക്ക് ചെയ്യുമോ ഇല്ലയോ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളെന്തായാലും ഓൺലൈൻ വഴി മേടിച്ചല്ലേ. അപ്പോൾ ഒന്ന് നോക്കിയേക്കാം. യാ, കത്തി പൊളി സാധനം. അപ്പോൾ ഈ ഒരെണ്ണം കത്തിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത 3 എണ്ണം കൂടെ ടെസ്റ്റ് ചെയ്യാനുണ്ട്. നമുക്ക് നോക്കാം. ചതിച്ചു ഗായ്സ്, നമ്മളെ ഫ്ലിപ്കാർട്ട് ചതിച്ചു. അതിൽ ഒരെണ്ണം നമുക്ക് കത്തുന്നില്ല. അതപ്പോൾ നമുക്ക് മിക്കവാറും അത് റിട്ടേൺ അയക്കേണ്ടി വരും. ഓക്കെ, അടുത്ത നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ഗ്ലാസ് ആണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് ഉപയോഗിച്ചാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. നമുക്കിനി ആ പ്ലെയിൻ ഗ്ലാസ്സിൽ നമുക്ക് ഓരോ പാർട്സായിട്ട് നമുക്ക് ഒട്ടിക്കാം. ഇത് നമുക്ക് ഇവിടെ പോർഷൻ നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും എന്ന് ആർക്കെങ്കിലും അറിയിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നതിന് എല്ലാവർക്കും ബൈ.